ഇന്ന് ഇന്നത്തെ വാർത്താപകൽ ഒരു കോടതി വിധി വന്നു നിയമസഭാ കയ്യാങ്കളി കേസിൽ കോൺഗ്രസിന്റെ മൂന്ന് മുൻ എം എൽ എ കേസ് ഹൈക്കോടതി ഇന്ന് റദ്ദാക്കി ഡൊമിനിക് പ്രസന്റേഷൻ എം എ വാഹിദ് കെ ശിവദാസൻ നായർ എന്നിവർക്കെതിരെയുള്ള കേസാണ് ഇന്ന് ഹൈക്കോടതി റദ്ദാക്കിയത് പൊതുമുതൽ നശിപ്പിച്ചതടക്കം എൽ ഡി എഫ് എം എൽ എ കേസിനെ പൊളിക്കാൻ നടത്തിയ സർക്കാർ നീക്കത്തിന് തിരിച്ചടിയായി ഇന്നത്തെ കോടതി വിധി കെ എം മാണിയുടെ ബജറ്റ് പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള പ്രതിഷേധത്തിനിടെ ജമീല പ്രകാശത്തെയും കെ കെ ലതികയേയും കയ്യേറ്റം ചെയ്തുവെന്നായിരുന്നു പരാതി ജമീല പ്രകാശത്തിന്റെയും കെ കെ ലതികയുടെയും പരാതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ വർഷമാണ് പേരെയും പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് അന്വേഷണം ആരംഭിച്ചു പിന്നാലെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട മൂന്ന് പേരും ഹൈക്കോടതിയെ സമീപിച്ചു ഇതിലാണ് ഹർജി അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണന്റെ കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് അതേസമയം പൊതുമുതൽ നശിപ്പിച്ചതടക്കം എൽ ഡി എഫ് എം എൽ എ മാർക്കെതിരായ കേസിനെ പൊളിക്കാൻ നടത്തിയ സർക്കാർ നീക്കത്തിനാണ് ഇതോടെ തിരിച്ചടി നേരിടുന്നത് കേസിൽ സർക്കാർ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട് വി ശിവൻകുട്ടിയും ഇ പി ജയരാജനുമടക്കം ആറ് എൽ ഡി എഫ് നേതാക്കളാണ് പൊതുമുതൽ നശിപ്പിച്ചതിന് കേസിൽ പ്രതികളായത് കേസ് എഴുതിത്തള്ളാൻ സർക്കാരും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രതികളും സുപ്രീം കോടതി വരെ പോയെങ്കിലും തിരിച്ചടി നേരിട്ടു എസ് ശ്രീകാന്ത് കുറ്റവിമുക്തരാക്കപ്പെട്ട മുൻ യു ഡി എഫ് എം എൽ എ മാർ ട്വന്റി ഫോർ പ്രൈം ടൈമിനോട് എൽ ഡി എഫിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വനിതാ എം എൽ എ തനിക്കെതിരെ പരാതി നൽകിയതെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ ഇടതുപക്ഷം ഇത്തരം പ്രവൃത്തികൾ നിന്ന് പിന്മാറണമെന്നും ഡൊമിനിക് പ്രസന്റേഷൻ ആവശ്യപ്പെട്ടു ഇവർ നേരെ വന്ന മുഖ്യമന്ത്രിയുടെ അങ്ങോട്ടേ ഇടിച്ചു വരുന്നത് അപ്പോൾ അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു അതു അതാണ് തടസ്സപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ കാര്യം ഞങ്ങൾക്ക് ഒരു ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല അതായാലും കോടതി ചെന്നു അത് കോടതി അംഗീകരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും അടുത്ത വർഷം ആലോചിക്കണമെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കാര്യമില്ല പ്രത്യേകിച്ച് വനിതാ എം എൽ എമാരെയൊക്കെ ഇങ്ങനെ ഇറക്കി വിടണോ അതോ ആലോചിക്കേണ്ട കാര്യമാണ് പ്രഷറൈസ് ചെയ്ത് ലെഫ്റ്റ് കാര്യം കൊടുപ്പിച്ചു എന്നാണ് അതിൻ്റെ വിശ്വാസം കുറ്റവിമുക്തരാക്കിയ വിധി സത്യത്തിൻ്റെ നായർ കള്ളക്കേസാണെന്ന് തെളിഞ്ഞാസൻ നായർ ട്വൻറ്റി ഫോർ പ്രൈം ടൈമിനോട് സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന നേതാക്കൾ എൽ ഡി എഫിൻ്റെ അറിയപ്പെടുന്ന നേതാക്കൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ അക്രമ സംഭവങ്ങൾ ആ സംഭവങ്ങളെ മറയ്ക്കുന്നതിനുള്ള പരിചയമായിട്ടാണ് എനിക്കെതിരെയും എൻ്റെ സഹപ്രവർത്തകർക്കെതിരെയും അവർ ഇങ്ങനെയൊരു കള്ളക്കേസ് കൊടുക്കാൻ തയ്യാറായത് സത്യം എന്നായാലും പുറത്തു വരും പക്ഷേ സത്യം പുറത്തു വരുന്നതിന് എടുക്കും പക്ഷെ അതുവരെ ഇത്തരത്തിലുള്ളൊരു ഹീനമായ ആരോപണം എനിക്കെതിരെ ഉന്നയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ശ്രമങ്ങൾ അത് വ്യക്തിപരമായി എനിക്കും എൻ്റെ കുടുംബത്തിനുമുണ്ടാക്കിയ ഒരു വലിയ ഒരു പ്രതിസന്ധി അത് പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല കുറച്ചധികം പ്രേക്ഷകർ യൂട്യൂബിൽ വരുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാതെ പോകുന്നില്ല ചില ആളുകൾ എന്തിനാണ് താങ്കളിപ്പോൾ വന്നത് എന്ന രീതിയിൽ അസ്വാസ്ഥ്യം രേഖപ്പെടുന്നു പക്ഷേ നമുക്ക് പണിയായി പോകില്ലേ നമുക്ക് ജോലി ചെയ്തല്ലേ പറ്റൂ അപ്പോൾ നമ്മൾ ഈ പരിപാടിയുമായി തുടരും ഈ പരിപാടിയുടെ ഉദ്ദേശിച്ച ശുദ്ധി എന്താണ് എന്ന് ചോദിക്കും ഈ ശുദ്ധി ഉണ്ട് തീർച്ചയായിട്ടും നല്ല വാർത്തകൾ സത്യസന്ധമായി പ്രേക്ഷകരിൽ ഈ സഹായത്തിൽ എത്തിക്കുക ഈ രാത്രി നേരം എത്തിക്കുക ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ അതിനപ്പുറം എന്താണ്